നമുക്ക് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് അറിയിക്കാനും അവരെ തന്നെ ഇങ്ങോട്ട് ചോദിക്കും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് മറ്റ് ഹോസ്പിറ്റലുകളിൽ വെച്ച് നോക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ എനിക്ക് ഫീൽ ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഇവിടെ എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലിയാണ്. ദിവസവും ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യത്തിൽ എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് ഡ്യൂട്ടി ഡോക്ടർ ആയാലും സരിത മാഡം ആയാലും പ്രിൻസ് സാർ ആയാലും ട്രീറ്റ്മെൻറ് ചെയ്ത രീതികളും അവരുടെ സമീപനവും വളരെ നമുക്ക് കംഫർട്ട് ആവുന്ന രീതിയിലായിരുന്നു. മറ്റു ഹോസ്പിറ്റലുകൾ ഹോസ്പിറ്റലുകളാണ്, ഇത് പക്ഷെ നമുക്ക് അങ്ങനെ ഒരു ഹോസ്പിറ്റൽ ഫീൽ ഉണ്ടാവില്ല. നമസ്കാരം, എൻ്റെ പേര് ഹരീഷ് എന്നാണ്. നടുവിൽ നന്നായിട്ടൊരു ജോലി ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നടുവിന് വയ്യാതായപ്പോഴാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. എന്തായാലും മുന്ന് 21 ദിവസത്തെ ട്രീറ്റ്മെൻ്റ് ആയിരുന്നു, വളരെ നല്ല ട്രീറ്റ്മെൻ്റ് ആയിരുന്നു. ഇപ്പം നല്ലൊരു ആശ്വാസമുണ്ട്. എന്തു പറയാൻ, ഇപ്പം നല്ലൊരു നമുക്ക് എന്തും ചെയ്യാൻ പറ്റുന്നുള്ളൊരു കണ്ടീഷനാണ്. ഇനിയൊരു റെസ്റ്റ് വേണമെന്ന് ഡോക്ടേഴ്സ് നിർദ്ദേശിച്ചിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ കഴിയുമ്പം പൂർണ്ണമായിട്ടും മാറുമെന്നുള്ള വിശ്വാസമാണ്. നല്ല ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ആയിരുന്നു ഇവിടുത്തെ. ഡോക്ടേഴ്സ് ആയാലും സ്റ്റാഫുകളായാലും എല്ലാവരും നല്ലൊരു ഇതായിരുന്നു. ഒരു ഹോസ്പിറ്റൽ എന്നൊരു അടച്ചിടാതെ നല്ലൊരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കി, അത് വളരെയധികം സന്തോഷം. ട്രീറ്റ്മെൻറ്റ് ചെയ്ത രീതികളും അവരുടെ സമീപനവും വളരെ നമുക്ക് കംഫർട്ട് ആവുന്ന രീതിയിലായിരുന്നു അവരുടെ ട്രീറ്റ്മെൻറ്റ് രീതികളും. നമുക്ക് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്നതിന് നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് അറിയിക്കാനും അവരെ തന്നെ ഇങ്ങോട്ട് ചോദിക്കും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ച് മനസ്സിലാക്കി ഓരോന്നും ചെയ്യുന്നതിന് അവർ ഓരോരുത്തരും തയ്യാറായിരുന്നു എന്നത് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടതാണ്. ഡോക്ടേഴ്സ് നമ്മുടെ എന്ത് ചെറിയ സംശയം ചോദിച്ചാലും അതിനെല്ലാം പൂർണ്ണമായിട്ടും ഡോക്ടേഴ്സ് അതിനെ കുറച്ച് ഡീറ്റെയിൽഡായിട്ട് ഒരു ഇത് വിടാതെ നല്ല വളരെ ഡീറ്റെയിൽഡായിട്ട് എന്തുകൊണ്ട് സംഭവിക്കുന്നു, എങ്ങനെയൊക്കെ സംഭവിക്കാം, എന്തുകൊണ്ടൊക്കെ നമ്മുടെ ആഹാര രീതിയായാലും നമ്മുടെ എന്തു പറയുക ദൈനംദിന കാര്യങ്ങളായാൽ പോലും അതിനെക്കുറിച്ച് നമുക്ക് ചെയ്യാൻ പാടുള്ളൂ ചെയ്യാൻ പാടില്ലാത്തത് വരെ ഡോക്ടേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. അത് വളരെ 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 നിസ്സാരമായി നമുക്ക് തോന്നുന്ന പല കാര്യങ്ങൾ പോലും അതിൽ ഡോക്ടേഴ്സ് എടുത്ത് പറഞ്ഞ് തന്നിട്ടുണ്ട്. അതൊക്കെ വളരെ സന്തോഷമായിട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് പല കാര്യങ്ങളും ഇതിൽ നിന്ന് അറിയാനും പറ്റി. എൻ്റെ പേര് രേവതി എന്നാണ്. ഞാനും ഇതുപോലെ നടുവിന് ഇഷ്യൂ ആയിട്ടാണ് ഇവിടെ വന്നത്. ആദ്യം ഒരുപാട് ഹോസ്പിറ്റലിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫിസിയോതെറാപ്പിയൊക്കെ ചെയ്യാൻ പറഞ്ഞതാണ്. അതൊന്നും ഇൻട്രസ്റ്റ് ഇല്ലാത്തതോടാണ് ആയുർവേദം സജസ്റ്റ് ഇങ്ങോട്ട് വന്നത്. വന്നിട്ട് ഇപ്പോൾ 21 ദിവസത്തെ ട്രീറ്റ്മെൻറ്റാണ് എനിക്ക് പറഞ്ഞത്. എനിക്ക് കംപ്ലീറ്റ്ലി മാറി എന്ന് തന്നെ പറയാം. കാരണം എനിക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു, അതൊക്കെ തന്നെ മാറി. ഓരോ ദിവസവും ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യത്തിൽ എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് ഡ്യൂട്ടി ഡോക്ടർ ആയാലും സരിത മാഡം ആയാലും പ്രേം സാർ ആയാലും വലിയ ഡോക്ടർ ആയാലും എല്ലാവരോടും എനിക്കത് ഷെയർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അവർ അതിനനുസരിച്ചിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് ചേഞ്ച് ചെയ്യുന്നതായാലും മെഡിസിൻ മാറ്റുന്നതായാലും പ്രോപ്പർ ടൈമിൽ അത് ചെയ്തു തന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഓപ്പണായിട്ട് ഞാൻ ഒരുപാട് ഡോക്ടേഴ്സിനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഓപ്പണായിട്ടും ഫ്രണ്ട്ലി ആയിട്ടും അപ്രോച്ച് ചെയ്യാൻ പറ്റുകയെന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. കാരണം നമുക്ക് എപ്പോഴും ഡോക്ടേഴ്സ് എന്ന് പറയുമ്പം എല്ലാം ചോദിക്കാൻ പറ്റണം, അങ്ങനൊരു സ്പേസ് ഇവിടെ കിട്ടി. അത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത കുട്ടികളായാലും എല്ലാവരും കുഞ്ഞ് ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ വളരെ സന്തോഷമായിരുന്നു. ഒരു ഭയങ്കര ഫ്രണ്ട്ലി അപ്രോച്ചാണ്. നമ്മൾ എന്ത് ബുദ്ധിമുട്ട് ട്രീറ്റ്മെൻറ്റിൻ്റെ ടൈമിൽ പറഞ്ഞാലും അവരത് ചെയ്യും. നമ്മളെ വളരെ കെയർ ചെയ്താണ് അവരും മുന്നോട്ട് പോയത്. ഇപ്പോൾ എന്താണ്, നമുക്ക് അനിയന്മാരെ പോലെ അനിയത്തിമാരെയൊക്കെ പോലെ തോന്നുന്ന ആൾക്കാർ തന്നെയാണ്. അപ്പോൾ അതേ അപ്രോച്ച് തന്നെയാണ് അവർ നമുക്ക് തന്നതും. ഗോപിക, ബിജി, റീബ, ആര്യ ഇവരെല്ലാവരും വളരെ നന്നായിട്ടാണ് ട്രീറ്റ് ചെയ്തത്. എടുത്തു പറയേണ്ടത് എനിക്ക് ഗോപിക ബിജിയൊക്കെ എനിക്ക് കുറച്ചുകൂടി ഞാൻ വന്നപ്പോൾ തൊട്ട് അവരെയാണ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടി ഒരു അവരുടെ അടുത്ത് ഒരു അടുപ്പമുണ്ട്. അവർ നന്നായിട്ട് നമ്മൾ എന്ത് പറഞ്ഞാലും അവരത് കേട്ട് ചെയ്യാൻ തയ്യാറാവാറുണ്ട്. അത് വലിയൊരു കാര്യമാണ്. പലരും
പലയിടത്തും ഞാൻ മുമ്പും ആയുർവേദ സെൻറ്റേഴ്സിൽ പോയിട്ടുണ്ട്. അവർ പലരും എന്താണ് കുറച്ച് ഉഴപ്പൽ പരിപാടിയൊക്കെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ ആ പരിപാടിയേ ഇല്ല. അഥവാ അങ്ങനെ എന്തെങ്കിലും നമുക്ക് ഫീൽ ചെയ്യണമെങ്കിൽ പോലും നമുക്കത് അവരുടെ അടുത്ത് ഓപ്പണായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അതിനനുസരിച്ച് ചെയ്യും. അതുകൊണ്ട് വളരെ സന്തോഷമാണ് വന്ന് ചെയ്തതിലും എല്ലാം. പിന്നെ ഫുഡിൻ്റെ കാര്യമായാലും ഒക്കെ നമുക്ക് ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഉണ്ടായില്ല. വീട്ടിൽ നിൽക്കുന്ന അതേ ഫീലിംഗ് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞു പോകുന്നത്. കാരണം എനിക്ക് അത്രയും വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. എല്ലാവരോടും നല്ല താങ്ക് യു പറയുന്നു. ഇത് ഇങ്ങനെ മുന്നോട്ട് നല്ല രീതിയിൽ പോകാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കും. ക്ലീനിങ്ങിൻ്റെ കാര്യം, ക്ലീനിങ് വളരെ നന്നായിട്ടാണ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് പറഞ്ഞാൽ തന്നെ അവരത് കണ്ട് ചെയ്യാറുണ്ട്. ഇപ്പോൾ വേസ്റ്റ് എടുത്തുകൊണ്ട് പോകുന്നതായാലും ടോയ്ലറ്റ് ക്ലീൻ ചെയ്യുന്നതായാലും എല്ലാം നന്നായിട്ടാണ് ചെയ്യുന്നത്. അവർ നമ്മളെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതനുസരിച്ച് ചെയ്യും. ഇപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് കൂടെ കണക്കാക്കി അവർ ചെയ്യാറുണ്ട്. എനിക്ക് ബുദ്ധിമുട്ടുകളൊന്നും തോന്നിയില്ല. ക്ലീനിങ്ങിൻ്റെ കാര്യത്തിൽ പൊതുവേ നന്നായിട്ടാണ് ചെയ്യുന്നത്. അവർക്കും വളരെ സ്നേഹത്തോടെയാണ് അവരും വന്ന് ചോദിച്ച് മോളെ അത് ചെയ്യട്ടെ ഇത് ചെയ്യട്ടെ എന്ന് ചോദിച്ചാണ് അവർ ഓരോന്നും ചെയ്യുന്നത്. അതും ഇവിടെ വന്നിട്ട് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയാണ്. കാരണം എന്തെങ്കിലും കാട്ടിക്കൂട്ടി പോകുന്ന പരിപാടിയാണ് മിക്കയിടത്തും കാണാറുള്ളത്. പക്ഷെ ഇവിടെ ചോദിച്ച് മനസ്സിലാക്കി നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്ത് തന്നിട്ട് പോകാറുണ്ട്. സന്തോഷമാണ് എന്തായാലും. മറ്റ് ഹോസ്പിറ്റലുകളിൽ വെച്ച് നോക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ എനിക്ക് ഫീൽ ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും മെയിനായിട്ടുള്ള ഇവിടെ എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലിയാണ്. ഇപ്പോൾ എല്ലാ ഹോസ്പിറ്റൽസിലും എല്ലാവരും നമുക്ക് ആ ഒരു അപ്രോച്ച് തരണം എന്നില്ല. നമ്മൾ പല ഹോസ്പിറ്റൽ ഞാൻ ഒത്തിരി ഹോസ്പിറ്റലിൽ പോയിട്ടുള്ളതാണ്. അപ്പം അവിടെ ചെല്ലുമ്പോൾ നമ്മൾ പറയുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട് കാണും. അയ്യോ നമുക്കത് പറയാമോ ഷെയർ ചെയ്യാമോ ഡൗട്ട്സ് ചോദിക്കാമോ. ഇവിടെ അങ്ങനൊരു സ്പേസ് കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾക്ക് രണ്ടു പേർക്കും കിട്ടിയിട്ടുണ്ട്. പുള്ളിയുടെ ഒപ്പീനിയൻ എന്താണെന്ന്? തീർച്ചയായിട്ടും എനിക്ക് ഇവിടെ ആയാലും നമ്മുടെ വലിയമാരെ ശിവു അല്ലെങ്കിൽ യദു ആദർശ് ഞങ്ങളൊരു സഹോദരങ്ങളെ പോലെ ആയിരുന്നു എന്നാണ് പറയുന്നത്. നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള, നമുക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവിടുത്തെ ചോദിക്കാം. ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ചോദിക്കാം ഇതെന്തിനാണ് എന്തിനാണ് ചോദിക്കാറുണ്ട്. ഓൾറെഡി ഡോക്ടേഴ്സ് വന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. എന്നാലും നമ്മൾ കുറച്ച് ഇവർക്ക് കുറച്ചും കൂടെ ഫ്രീ ആയതുകൊണ്ട് ഇവിടുത്തെ ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കും. നമ്മൾ കളിയായിട്ട് സംസാരിക്കാറുണ്ട്. അവരുടെ സമയം അവരുടെ ഡ്യൂട്ടി സമയം കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാം ഒരുമിച്ചാണ് ഇരിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഇവിടെ റീഡിങ് റൂമുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ പോയിരുന്ന് ബുക്ക് വായിക്കുകയും വായിക്കാം. പിന്നെ നമുക്ക് പുറമേ അതിൻ്റെ പുറത്ത് നമുക്ക് ഒരു എന്താ പറയുക, മറ്റുള്ള ഹോസ്പിറ്റലെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഒന്ന് ഒരു നമ്മളൊരു അടച്ചിട്ട റൂമിൽ ഉള്ളത് പോലെ ആകും. പക്ഷെ ഇവിടെ അങ്ങനെ ഒരു ഫീലില്ല. അതാണ് ഏറ്റവും ഹോസ്പിറ്റൽ മറ്റ് ഹോസ്പിറ്റലുകളിൽ നിന്ന് വ്യത്യസ്തം എന്ന് പറഞ്ഞാൽ മറ്റ് ഹോസ്പിറ്റലുകൾ ഹോസ്പിറ്റലുകളാണ്. ഇത് പക്ഷെ നമുക്ക് അങ്ങനൊരു ഹോസ്പിറ്റൽ ഫീൽ ഉണ്ടാവില്ല. നമുക്ക് കുറച്ച് ദിവസം നമ്മൾ വീട്ടിൽ നിന്ന് മാറി വേറൊരു സ്ഥലത്ത് വന്ന് നിൽക്കുന്നു. അവിടെ നമ്മുടെ കൂട്ടത്തിലുള്ള എല്ലാ ആൾക്കാരും ഉള്ള പോലെ ഒരു ഫീലിംഗ് ആണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ടായത്. അതുകൊണ്ട് തന്നെ സന്തോഷത്തോടു കൂടിയാണ് നമുക്ക് നിൽക്കാനും പറ്റിയത്. അയ്യോ ഇവിടുന്ന് പോയാൽ മതി എന്നൊരു ഫീലിംഗ് ഉണ്ടായിട്ടില്ല. ട്രീറ്റ്മെൻറ്റൊക്കെ നന്നായിരുന്നു, അറ്റ്മോസ്ഫിയർ നന്നായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും വളരെ സന്തോഷമാണ്. ഒരു തരത്തിലും മോശമായിട്ടുള്ള രീതി പെരുമാറുകയോ അല്ലെങ്കിൽ നമ്മളിത് ഒരു ഭയങ്കര ഒരു ഗൗരവഭാവത്തോടെ അല്ലെങ്കിൽ ഇന്ന ആളാണ് എന്നുള്ള ഒരിതോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഒരിതും കാണിച്ചിട്ടില്ല. എല്ലാവരും നല്ല ഒരു കുടുംബത്തിലുള്ള ഒരു അംഗത്തെ പോലെ ആണ് ഇവിടുത്തുള്ള എല്ലാ അംഗങ്ങളും, ഡോക്ടേഴ്സ് തൊട്ട് എല്ലാവരും. അതൊരു ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമാണ്. നമുക്ക് എന്താ പറയുക, പെട്ടെന്ന് നിന്ന് കളിയടിക്കാനും പലയിടത്തും അതിനൊന്നും സമ്മതിക്കില്ല. അപ്പോൾ അതൊക്കെ ഇവിടെ നല്ല ഒരു ഇതായിട്ട് തോന്നുന്നു.